ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് ആണ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഒരു ബുക്കിംഗ് സിസ്റ്റവും പിന്നെ ഒന്ന് ടിക്കറ്റ് റേസിംഗ് സിസ്റ്റം അഥവാ കംപ്ലൈൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റേസ് ചെയ്യാവുന്ന ഒരു പോർട്ടൽ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് christac.net എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. ഇതാണ് നമ്മളുടെ വെബ്സൈറ്റ് പോർട്ടൽ. ആദ്യം എങ്ങനെയാണ് ഒരു കംപ്ലൈൻറ്റ് റേസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ സപ്പോർട്ട് ടിക്കറ്റ് സിസ്റ്റം എന്ന് നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ റേസ് എ ടിക്കറ്റ് അഥവാ റേസ് എ കംപ്ലൈൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം. ഒന്ന് ഓപ്പൺ എ ന്യൂ ടിക്കറ്റ്, അതായത് ഒരു പുതിയ കംപ്ലൈൻറ്റ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഓപ്പൺ എ ന്യൂ ടിക്കറ്റ്. രണ്ടാമത്തേത് ചെക്ക് ടിക്കറ്റ് സ്റ്റാറ്റസ്, അതായത് നിങ്ങൾ കംപ്ലൈൻറ്റ് റേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ടിക്കറ്റ് നമ്പർ ലഭിക്കുന്നതാണ്. ആ ടിക്കറ്റ് നമ്പർ വെച്ച് നിങ്ങളുടെ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഓപ്പൺ എ ന്യൂ ടിക്കറ്റ് എന്ന് ബട്ടൺമേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേണ്ട ഇൻഫോർമേഷൻസ് എൻ്റർ ചെയ്യുക. ഇതിൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കംപ്ലൈൻറ്റ് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക. ഇവിടെ ഇഷ്യൂ ടൈറ്റിൽ കൊടുക്കുക. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും എറർ കോഡോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇമേജ് ഇവിടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ക്രിയേറ്റ് ടിക്കറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു മെയിൽ ലഭിച്ചിട്ടുണ്ടാകും. ആ മെയിലിൽ നിങ്ങളുടെ ടിക്കറ്റ് നമ്പറും ഉണ്ടാകും. ആ ടിക്കറ്റ് നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ ടിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ലൈവ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ആ മെയിൽ ഐ ഡിയും ആ ടിക്കറ്റ് നമ്പറും കൊടുത്ത് ഇമെയിൽ ആക്സസ് ലിങ്ക് എന്ന ബട്ടൺമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് മെയിലിൽ വരുന്നതാണ്. ഇനി നമുക്ക് സപ്പോർട്ട് ബുക്കിംഗ് അഥവാ നമ്മളുടെ ഓഡിറ്റോറിയം, സെമിനാർ ഹാൾസ്, പിന്നെ അങ്ങനെ ഏതൊക്കെ ഹാൾസ് വരുന്നുണ്ടോ അത് ആ ഹാൾസുകളെല്ലാം എങ്ങനെ ബുക്ക് ചെയ്യാം ഓൺലൈൻ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. മൂന്നിനും സെയിം പ്രോസസ്സും സെയിം സ്ക്രീനുമാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെ ഒരു കലണ്ടർ കാണാം. ഈ കലണ്ടറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുക്കിംഗ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ആദ്യം ഞാനിവിടെ സെമിനാർ ഹാൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് സെമിനാർ ഹാളിൻ്റെ പോർട്ടൽ. ഇവിടെ നമുക്ക് കുറച്ച് ഹാളുകൾ കാണാം. ഇവിടെയും നമുക്ക് ഷെഡ്യൂൾ വല്ലതും ഉണ്ടെങ്കിൽ അതും കാണാവുന്നതാണ്. ഇവിടെ ലിസ്റ്റ് എന്ന ബട്ടൺമേ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഏതൊക്കെ ഡേറ്റിൽ എന്തൊക്കെ ബുക്കിംഗ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിംഗ് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതിന്മേൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ വായിക്കാം. യുവർ ബുക്കിംഗ് ഡസൻറ്റ് മീറ്റ് ദ അഡ്വാൻസ് നോട്ടീസ് റിക്വയർമെൻറ്റ്സ്. ബുക്കിംഗ്സ് ആർ നോട്ട് അലൗഡ് ടു ബി മെയ്ഡ് ലെസ് ദാൻ 2 days ഇൻ അഡ്വാൻസ്. അതായത് ചുരുങ്ങിയത് 2 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഞാനൊരു ഡേറ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. റാൻഡമായിട്ടൊരു ടൈമും ചൂസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഞാൻ ഏത് ഹാളാണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഹാള് ടിക്ക് ചെയ്തിരിക്കുന്നു. ഈ ബുക്കിംഗ് ടൈറ്റിൽ എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൻ്റെ പേര് ആണ്. അത് കൃത്യമായി എൻ്റർ ചെയ്യുക. വെന്യൂ റിക്വയർമെൻറ്റ് എന്ന് പറയുന്ന ഫീൽഡ്, അതിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ, ആ വെന്യൂവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ബുക്ക് ചെയ്യുന്ന ആളുടെ പേര് എൻ്റർ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ടു ദ ടേംസ് ആൻഡ് പ്രൈവസി പോളിസി എന്നുള്ള നമ്മളുടെ പ്രൈവസി ടേംസിനെയാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ടിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം ബുക്കിംഗ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ബുക്കിംഗ് കൺഫർമേഷന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മളുടെ ഇൻചാർജ് അത് ചെക്ക് ചെയ്തിട്ട് അത് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബുക്കിംഗ് സിസ്റ്റം. ഇതെല്ലാം ഇതിലും ഈ സെയിം സിസ്റ്റം തന്നെയാണ്. ഇവിടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതാണെങ്കിലും ഇവിടെ ലാബ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിലും എല്ലാത്തിലും ഈ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ രണ്ട് അപ്ലിക്കേഷൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you very much.